12:20 വരെയാണ് പരീക്ഷ. അതെ, രാവിലെ 10 മുതല് ഉച്ചക്ക് 12:20 വരെ കേട്ടോ. അപ്പോ പാർട്ട് എ ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, നേരത്തെ രണ്ട് പേപ്പറായിരുന്നു. ഇപ്പം ഈ വർഷം അതാണ് അതിന് അങ്ങോട്ടേക്ക് അങ്ങനെയാണോ നേരത്തില്, ഈ വർഷം ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഒന്നാം ഭാഷ മലയാളം ഫസ്റ്റ് കിട്ടും, മലയാളം ഫസ്റ്റ് 80 അത്, അല്ലെങ്കിൽ കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം. ഇപ്പം സംസ്കൃതം പഠിക്കുന്നവർക്ക് സംസ്കൃതം എഴുതാം, അറബി പഠിക്കുന്നവർക്ക് അറബി എഴുതാം, ഉറുദു പഠിക്കുന്നവർക്ക് ഉറുദു എഴുതാം, കന്നഡ ഉള്ളവർക്ക് കന്നഡ എഴുതാം. അങ്ങനെ ഓരോരോ ഭാഷ പഠിക്കുന്നവർക്ക് ആ ഒരു ഭാഷ എഴുതാം കേട്ടോ. പാർട്ട് ബി ഒന്നാം ഭാഷ തന്നെ മലയാളം ബി ടി അടിസ്ഥാന പാഠാവലി. പാർട്ട് സി ഗണിതം, ഡി ഇംഗ്ലീഷ്, ഇ അടിസ്ഥാന ശാസ്ത്രം, എഫ് സാമൂഹ്യ ശാസ്ത്രം. കൂൾ ഓഫ് ടൈം 20 മിനിറ്റ് ഉണ്ട്, ആദ്യത്തെ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം. 70 ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൽ 60 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതി. 70 ചോദ്യങ്ങൾ ഉണ്ടാവും, 60 ചോദ്യങ്ങളുടെ ഉത്തരം ആകപ്പാട് മൊത്തത്തിൽ എഴുതിയാൽ മതി. 120 മിനിറ്റ് ആണ് പരീക്ഷ സമയം, 120 മിനിറ്റ്. ഇപ്പൊ പാർട്ട് എയില് അതായത് ഒന്നാം ഭാഷ മലയാളം ഫസ്റ്റ് ആ ഒരു സബ്ജക്റ്റിന്റെ നമുക്ക് 10 മാർക്ക് കേട്ടോ, ടോട്ടല് 10. ബി ടി അടിസ്ഥാന പാഠാവലിയില് പരമാവധി സ്കോറ് 10 ആണ് മാക്സിമം സ്കോർ കേട്ടോ. അതിന്റെ റിയൽ ആയിട്ടുള്ള സ്കോറ് 14. അപ്പൊ നിങ്ങൾ 10 ഇങ്ങനെ സ്കോർ ആക്കി എടുക്കണം, 10 സ്കോർ എങ്കിലും മാക്സിമം കിട്ടും കേട്ടോ. പാർട്ട് സി ഗണിതം അതിന് 10, പാർട്ട് ഡി ഇംഗ്ലീഷ് അതും 10, പാർട്ട് ഇ അടിസ്ഥാന ശാസ്ത്രം അതിന് 13 മാർക്കാണ്, പക്ഷെ 10 സ്കോർ എടുത്താൽ മതിയാവും. പാർട്ട് എഫ് സാമൂഹ്യ ശാസ്ത്രം പരമാവധി 10, അതും 13 കേട്ടോ. ടോട്ടൽ 70 ചോദ്യങ്ങൾക്ക് 60 എണ്ണത്തിന്, അതായത് ഒന്നാം ഭാഷ അടിസ്ഥാന ശാസ്ത്രത്തിന് 4 എണ്ണത്തിന് കൊടുക്കണ്ട, പിന്നെ അടിസ്ഥാന പാഠാവലിക്ക് 4 എണ്ണം കൊടുക്കണ്ട, സാമൂഹ്യ ശാസ്ത്രത്തിന് 3 എണ്ണം കൊടുക്കണ്ട. അപ്പൊ 10 ക്വസ്റ്റ്യൻ കൊടുക്കണ്ട. ഇനി പിന്നെ പരീക്ഷാ കേന്ദ്രം സബ് ജില്ലയിലെ സൗകര്യപ്രദമായ UPHS സ്കൂളിലായിരിക്കണം പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ വായിച്ചാൽ വീഡിയോ കുറേ ലെങ്തി ആയി പോട്ടു, ഇപ്പം LSS മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, വീഡിയോ കുറേ അങ്ങ് ലെങ്തി ആവും. ഇത്ര കാണുന്നില്ലല്ലോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം കേട്ടോ. പിന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യുകയും ചെയ്യാവേ. പിന്നെ നമുക്ക് LSS നോക്കാം. പാർട്ട് എയിൽ ഒന്നാം ഭാഷ മലയാളം, കന്നഡ, തമിഴ് ഈ 3 ഭാഷകളിലെ അതിൻ്റെ 5 സ്കോറ് 10 സ്കോറാണ് കേട്ടോ. ഇപ്പോൾ ചോദ്യ വിശദാംശങ്ങൾ, ഒന്ന് വസ്തുനിഷ്ഠ രീതി അതിലൊരു സ്കോറുണ്ട്. 5 ചോദ്യങ്ങൾ വിവരണാത്മക രീതിക്ക് 5 സ്കോറ് 1 ചോദ്യം, വസ്തുനിഷ്ഠ രീതിക്ക് 5 ചോദ്യം ഉണ്ട് 1 സ്കോറ് വീതം. പിന്നെ വിവരണാത്മക രീതിയിൽ 1 ചോദ്യം ഉണ്ട് 5 സ്കോറ്. പിന്നെ ഇതിന് 120 മിനിറ്റേ ഉള്ളൂ, അങ്ങ് ചോദ്യങ്ങൾ 34 ഉണ്ട്, സ്കോറ് 50, ആകെ സ്കോർ 50. പിന്നെ പാർട്ട് ബിയിൽ ഇംഗ്ലീഷ് അതിലിതുപോലെ തന്നെ വസ്തുനിഷ്ഠ രീതിയിൽ 5 ചോദ്യങ്ങളും വിവരണാത്മക രീതിയിൽ 1 ചോദ്യവും. വിവരണാത്മക രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിവരിച്ച് നമുക്കിപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു LSS ഏതോ ഒരു ഇംഗ്ലീഷിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പേപ്പർ ബോണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനാണ് വിവരണാത്മക രീതി എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഓപ്ഷന് വരും, അപ്പം അതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുക, അതാണ് വസ്തുനിഷ്ഠ രീതി. പിന്നെ പാർട്ട് സി പരിസര പഠനം, അതിന് ഇങ്ങനെ തന്നെ കേട്ടോ, വസ്തുനിഷ്ഠ ചോദ്യ വസ്തുനിഷ്ഠ രീതി 1 സ്കോർ, എല്ലാത്തിനും അതുപോലെ തന്നെയാണ്.
പിന്നെ പാർട്ട് ഡിയിൽ ഗണിതം, പാർട്ട് ഇയിൽ പൊതുവിജ്ഞാനം. പിന്നെ മാത്സ്, അതായത് യു എസ് എസ് മാത്സിൽ മെൻ്റൽ അബിലിറ്റി ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പിന്നെ ഫലപ്രഖ്യാപനം ജൂൺ 30-നകം പ്രസിദ്ധീകരിക്കുകയും പിന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത ആകെയുള്ള 60 സ്കോറിൽ 42 സ്കോറോ, അതായത് 70%, അതിൽ കൂടുതൽ കിട്ടിയ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവും. ഇപ്പം 60 മാർക്കിൽ 42 സ്കോറിന് മുകളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 42 അതിന് മുകളിലോ. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാട്ടോ അതിൻ്റെ ലിങ്ക്. ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്യാവേ. ഇനി പറഞ്ഞ ഇത് 14 പേജസ് ഉണ്ട്, അപ്പോൾ അതിൽ ഏത് പേജിലാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ അത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് പോയി എടുക്കാട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കണേ, എല്ലാവരും നല്ലപോലെ ഇങ്ങ് പഠിക്കുക, എന്തെങ്കിലും കിട്ടുള്ളൂ. ഇപ്പം യു എൽ എസ് എസിന് മാക്സിമം സ്കോർ എത്രയാണെന്ന് വെച്ചാൽ 60% അതിന് മുകളിലോ സ്കോർ ലഭിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹത നേടുന്നതാണ്. ഉപജില്ലയിൽ SSC ST OEC വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളിൽ ആർക്കും തന്നെ നിശ്ചിത സ്കോർ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ഓരോ കുട്ടിയെ വീതം സ്കോളർഷിപ്പിന് പരിഗണിക്കണം. ഇവർ കുറഞ്ഞത് 50% സ്കോറെങ്കിലും നേടിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വിലയ്ക്ക് വരുമ്പോൾ ഓണർ ഓപ്ഷൻ എന്നെ വിളിക്കുക. പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ കമൻസ് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാം ലൈക്ക് ആണ്. പിന്നെ എല്ലാം എനിക്ക് സ്ക്രീൻഷോട്ട് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണം. VS 22/11/496@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ സെൻഡ് ചെയ്ത് തരേണ്ടത്. അടുത്ത ദിവസം അടിപൊളി വിട്ടിട്ടാണ്. കേൾക്കാം, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.